ഖത്തറിലെ പ്രവാസി ബിസിനസ്സുകാരുടെ കൂട്ടായ്മയായ കേരള ബിസിനസ് ഫോറം വെബിനാർ സംഘടിപ്പിച്ചു. കോവിഡാനന്തരമുള്ള ബിസിനസ് സാഹചര്യവും അവസരങ്ങളും എന്ന വിഷയത്തിൽ സൂമിൽ സംഘടിപ്പിച്ച പാനൽ ചർച്ചയിൽ നോർക്ക റൂട്ട്സ് ഡയറക്ടർ സി വി റപ്പായി, ബിർള പബ്ലിക് സ്കൂൾ സ്ഥാപകനും ഐ സി ബി എഫ് അഡ്വൈസറി കമ്മിറ്റി ചെയർമാനുമായ ഡോക്ടർ മോഹൻ തോമസ്, സണ്ണി വർഗീസ് എന്നിവർ സംബന്ധിച്ചു. ബി എൻ ഐ ഖത്തർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മുഹമ്മദ് ഷബീബ് ചർച്ച നിയന്ത്രിച്ചു. ഫാസിൽ, കെ ബി എഫ് പ്രസിഡന്റ് ജയരാജ്, ട്രെയിനിംഗ് കോർഡിനേറ്റർ ഷാനവാസ് ബാവ എന്നിവർ സംസാരിച്ചു. ഇനി മണി മോണിറ്ററിൽ ഖത്തറിലെ ഏറ്റവും പുതിയ സാമ്പത്തിക വിശേഷങ്ങളുമായി പ്രമുഖ സാമ്പത്തിക വിദഗ്ധനും ക്രിസ്ത്യൻ എസ് വി പി ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് മാനേജിംഗ് പാർട്ണറും ചാർട്ടേഡ് അക്കൗണ്ടന്റുമായ ഷെജി വലിയകത്ത്. നമുക്കറിയുന്നത് പോലെ തന്നെ കൊറോണ എന്ന മഹാമാരിയിൽ നിന്നും ഗൾഫ് ഇക്കോണമികൾ മുക്തമാവുന്നതിന്റെ ലക്ഷണങ്ങളാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്രൂഡ് ഓയിൽ ഡിമാൻഡ് വിതരണത്തെക്കാൾ കൂടുകയും അതിനനുസരിച്ച് തന്നെ ഒപെക് രാജ്യങ്ങൾ ഓയിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കൊറോണ മൂലവും ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായിട്ടുള്ള ഇടിവ് മൂലവും 2020 നെഗറ്റീവ് ഇമ്പാക്റ്റ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്ന ഖത്തർ ജി ഡി പി 2021 5% വളർച്ചയിൽ പൂർവാധികം ശക്തമായി തിരിച്ചു വരുമെന്നാണ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിലുള്ള വാർത്ത ഖത്തറിലെ ഇന്ത്യക്കാരടക്കമുള്ള വിദേശികൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ 2020 രണ്ടാം പാദത്തോടുകൂടി ഇസ്ലാമിക കടപ്പത്രമായ സുക്കൂക്ക് ഇഷ്യൂ ചെയ്യാൻ ഒരുങ്ങുന്നതായുമുള്ള വാർത്തകൾ വരുന്നുണ്ട്. 90 ബില്യൺ US ഡോളറിൻ്റെ സുക്കൂക്കാണ് ഇത്തരത്തിൽ ഗൾഫ് രാജ്യങ്ങൾ എക്സ്പാൻഷൻ പ്ലാൻസിന് വേണ്ടി ഇഷ്യൂ ചെയ്യാൻ ഒരുങ്ങുന്നതായി ലോകത്തിലെ ഏറ്റവും വലിയ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികളിലൊന്നായ മൂഡീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കൊറോണ വൈറസ് സാഹചര്യം നന്നായി എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഖത്തർ പോർട്ടിൻ്റെ ഓപ്പറേഷൻസ് സാധാരണ നിലയിലേക്ക് വരുന്നു എന്നുള്ളതും ആശാവഹമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. ഖത്തർ പോർട്ട് ഓപ്പറേഷൻസ് കൈകാര്യം ചെയ്യുന്ന മവാനിയാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ പുറത്തുവിട്ടിട്ടുള്ളത്. 15.51% വളർച്ചയാണ് 2020 മെയ് ജൂൺ മാസങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ജൂലൈയിൽ ഉണ്ടായിട്ടുള്ളത്. ഖത്തറിൽ എല്ലാവരും പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന വൻ പ്രൊജക്റ്റുകളിലൊന്നായ ബർസ നാച്ചുറൽ ഗ്യാസിൻ്റെ കമ്മീഷനിങ്ങും അതോടൊപ്പം തന്നെ നോർത്ത് ഓയിൽ എക്സ്പാൻഷൻ പ്രൊജക്റ്റും ഖത്തർ ഇക്കോണമിയിൽ വൻ തോതിൽ വളർച്ചയ്ക്ക് വഴിവെക്കുമെന്നുള്ളതാണ് ഖത്തർ വ്യവസായ സമൂഹം പ്രതീക്ഷിക്കുന്നത്. ജനറൽ ടാക്സ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ഓരോ വാർത്തയും നമുക്ക് പ്രധാനപ്പെട്ടതാണ്. ഖത്തറിൽ ബിസിനസ് നടത്തുന്ന എല്ലാവരും ഖത്തറി കമ്പനികൾ ഉൾപ്പെടെ ജനറൽ ടാക്സ് അതോറിറ്റി പുതുതായി ഇറക്കിയിട്ടുള്ള ദരീബ ടാക്സ് പോർട്ടലിൽ 2020 സെപ്റ്റംബർ 30 മുൻപായി രജിസ്റ്റർ ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യാത്ത കമ്പനികൾക്ക് 20,000 ഖത്തർ റിയാലാണ് പിഴയായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. ഖത്തറിലെ ഓഹരി വിപണിയെപ്പറ്റി പറയുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയും അതോടൊപ്പം തന്നെ ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയും നിക്ഷേപ താല്പര്യം കൂടിയതുകൊണ്ട് തന്നെ 9,400 പോയിന്റുകളിൽ ക്ലോസ് ചെയ്യാൻ ഖത്തർ വിപണിക്ക് കഴിഞ്ഞ ആഴ്ചയിൽ സാധിച്ചിട്ടുണ്ട്. ഖത്തർ ഗവൺമെൻറ് കോവിഡാനന്തരം വിപണിക്ക് വേണ്ടി അനുവദിച്ചിട്ടുള്ള 10 ബില്യൺ ഖത്തർ റിയാലിൻ്റെ സാമ്പത്തിക ഉത്തേജക പാക്കേജ് ഇത്തരത്തിൽ വിപണി ശക്തിപ്പെടുത്തുന്നതിന് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. നമുക്കറിയാം ഗവൺമെൻറ് ഇൻസെൻറ്റീവ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഖത്തർ ഓഹരി വിപണി 8,200 പോയിന്റ് വരെ എത്തിയിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഖത്തർ ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള 47 കമ്പനികളിൽ 33 കമ്പനികളുടെ രണ്ടാം പാദ റിസൾട്ട് പുറത്തു വന്നതും അതോടൊപ്പം തന്നെ നിക്ഷേപകർ പ്രതീക്ഷിച്ച തോതിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് കമ്പനി റിസൾട്ടിൽ വന്നില്ല എന്നുള്ളതും ഖത്തർ എക്സ്ചേഞ്ച് ഇൻഡെക്സ് വർദ്ധിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. ഇതാണ് ഖത്തറിലെ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് ഈ ആഴ്ചയിലെ വിവരങ്ങൾ. അൽ റാസ ഫോട്ടോഗ്രാഫി പ്രസൻസ്.